പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്ലസ് വൺ അക്കൗണ്ടൻസി എക്സാം ആണല്ലോ നാളെ. അപ്പോൾ ഈ വൈകിയ വേളയിലും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അക്കൗണ്ടൻസി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും നോക്കേണ്ട ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എത്രയും വേഗം ഇനി പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുവിധം എല്ലാവരും പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ആരെങ്കിലും അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പറയുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പറയാൻ പോകുന്നതൊക്കെ പ്രോബ്ലം ഏരിയയാണ്. പ്രോബ്ലം, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വലിയ മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എസ് എ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. ഒരു ട്രയൽ ബാലൻസും 5-6 അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ആ ഭാഗത്ത് നിന്ന് വരിക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ, പിന്നെ വലിയ മാർക്കിന് ചോദിക്കുന്ന വേറൊരു ചോദ്യം പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്കാണ്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്കോ ആണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്കോ പെറ്റി ക്യാഷ് ബുക്കോ. ദെൻ പിന്നീട് വലിയ മാർക്കിന് 6 മാർക്കിനോ മറ്റോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഇത് ഡിപ്രീസിയേഷൻ പാഠഭാഗത്ത് നിന്നാണ്. ഡിപ്രീസിയേഷൻ പാഠഭാഗം കാര്യമായിട്ട് തന്നെ പഠിക്കുക. ഡിപ്രീസിയേഷൻ 2 മെത്തേഡുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ മെഷീനറി അക്കൗണ്ടോ ഫർണിച്ചർ അക്കൗണ്ടോ ആണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അതൊന്ന് നോക്കണം. ദെൻ പിന്നീട് വരുന്ന വലിയ മാർക്കിൻ്റെ ഒരു ചോദ്യം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കലാണ്. അത് പഠിക്കുക, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പിന്നീട് വരുന്നൊരു എളുപ്പമുള്ള ചോദ്യം പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ഓരോ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ പിന്നീടുള്ള ഒരു ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ്. 2 ഇക്വേഷൻ ഉണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ. അതുപയോഗിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തേണ്ട ഒരു ചോദ്യഭാഗം പ്രതീക്ഷിക്കാം. ദെൻ പിന്നീട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കലാണ്. നോ ലാസ്റ്റത്തെ പാഠഭാഗമായ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ആ ചോദ്യം. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ അതിൽ തന്നെ ഉള്ള 2 അക്കൗണ്ടുകൾ തയ്യാറാക്കാനുള്ള ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. 5-6 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയാൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാം. അതേപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പിന്നീടുള്ള ഒരു ചോദ്യം അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യലാണ്. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ പ്രൂവ് ചെയ്യലാണ്. അതിന് കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ട് ആ ഇക്വേഷൻ പ്രൂവ് ചെയ്യൽ എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടായിരിക്കും. ദെൻ പിന്നീട് പ്രോബ്ലം അല്ലെങ്കിലും ഒരു തിയറി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് അസറ്റും കറൻറ്റ് അസറ്റും മിക്സ് ചെയ്ത് തന്നിട്ട് ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ് എന്ന് കണ്ടുപിടിക്കല് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ഭാഗമാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് ഒരു ചോദ്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള എൻട്രീസ് തയ്യാറാക്കലാണ്. അതിൽ തിയറി ഭാഗങ്ങളാണ് കൂടുതൽ എക്സാമിന് ചോദിക്കാറ്. ദെൻ വളരെ അപൂർവമായിട്ട് എൻട്രീസ് എഴുതാനും ഉണ്ടായിരിക്കും. ഈയിടെയായിട്ട് ലാസ്റ്റ് നടന്ന പരീക്ഷകളിലൊക്കെ ജേണൽ എൻട്രീസ് ചോദിക്കലുണ്ട്. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ള ഭാഗത്തു നിന്നും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് അവസാനമായിട്ട് യാതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗം പഠിക്കുക, അതിലുമേ സമയം കളയരുത്. ഓക്കെ, അപ്പോൾ ഒന്നും പഠിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇനി പറയുന്ന ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചു പോവുക. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ. ദെൻ രണ്ടാമത്തേത്
അസറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നിന്നാണ്. മൂന്നാമത്തത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തത് ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ, അതായത് പെറ്റി ക്യാഷ് ബുക്കോ സിംഗിൾ കോളം ക്യാഷ് ബുക്കോ തയ്യാറാക്കുന്നത്. അഞ്ചാമത്തത് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നത്, അത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ള പാഠഭാഗത്ത് നിന്നാണ്. ഈ അഞ്ച് ചോദ്യം പഠിച്ചു കഴിഞ്ഞാലും ഒരുവിധം ഭേദപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവർക്കും ഉയർന്ന വിജയം പരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.